അങ്ങനെ വണ്ടിക്കടുത്തെത്തണം ബന്ധപ്പെട്ടവർ. കെ എൽ 65N 2607 മുഹിയുദ്ദീൻ സഅദി കാമിൽ സഖാഫി കൊട്ടുക്കര ഉസ്താദ് സ്വാഗത പ്രഭാഷണം തുടരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പണ്ഡിതന്മാരെ, നമ്മുടെ സനദ് ദാന ജൽസയുടെ 4th സെഷനിലാണ് നമ്മളുള്ളത്. നീണ്ട വിദ്യാർത്ഥി കാലയളവിനുള്ളിൽ നാം ആർജിച്ചെടുത്ത അറിവുകൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ദീനിനെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാനും ഉള്ള ഔദ്യോഗികമായ ഗുരുവര്യന്മാരിൽ നിന്നുള്ള സമ്മതം, അത് ലഭിക്കുന്ന വലിയ സന്തോഷവേളയിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചെടുത്ത അറിവുകളൊക്കെ ഉപകാരപ്രദമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്ക് ലഭിച്ച അറിവ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഖവാസുൽ ഖൽഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ്. മാലാഖമാരാവട്ടെ, ഭൂതവർഗങ്ങളാവട്ടെ, അവരെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠത അല്ലാഹു തആല ഖവാസുൽ ഖൽഖ് എന്നുള്ള നിലയിൽ അമ്പിയായിന് നൽകിയത്, അതിൻ്റെ മാനദണ്ഡം ഇൽമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ മാലാഖമാരോട് അള്ളാഹു തആല കൽപ്പിച്ചപ്പോൾ അതിന് കാരണം പറഞ്ഞത് അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, ഇൽമാണ് അതിന് കാരണം പറഞ്ഞത്. മലക്കുകൾക്ക് അള്ളാഹു തആല നൽകാത്ത അറിവുകൾ വരെ അമ്പിയായിന് അള്ളാഹു തആല നൽകിയിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട അയ്മത്തുകൾ അത് വിശദീകരിച്ചത് കാണാം. അതിലേറ്റവും സ്ഥാനമുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളാണ് അഅലമുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും വിവരമുള്ളവർ, അവിടുത്തെ സ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബു തഫക്കുരിൽ ശ്രേഷ്ഠതകൾ പറയുന്ന സ്ഥലത്ത്, അറിവുകൾ വിശദീകരിക്കുന്ന സ്ഥലത്ത്, ഒരാൾക്കുള്ള അറിവും മറ്റുള്ള എല്ലാ ജനങ്ങളുടെ അറിവും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് മനുഷ്യരുടെ അറിവുകൾ മുഴുവനും എടുത്തു വെച്ച് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിനെക്കൊള്ള താരതമ്യം ചെയ്താലുള്ള വ്യത്യാസം പറഞ്ഞ് അവിടെ അവസാനം മലക്കുകളുടെ അറിവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്തപ്പോൾ ഉണ്ടായ ചെറിയ ഒരു വിഷയം വരെ പിൽക്കാലത്തുള്ള അയിമ്മത്തുകൾ വിശകലനം ചെയ്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
അറിവിനേക്കാൾ കവച്ചു വെക്കുന്ന ഒരു അറിവും ഒരു മഹാരാഖമാർക്കും അള്ളാഹു തആല നൽകിയിട്ടില്ല എന്ന് തന്നെ വളരെ വിശദമായി പ്രതിപാദിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് അള്ളാഹു തആല കനിഞ്ഞരുളിയ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച അറിവ് അമ്പിയാക്കൾ മുഴുവനും ഉപയോഗപ്പെടുത്തിയത് ദലാലത്തു അലല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ ജനങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കാൻ, അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ, അതാണ് ഏറ്റവും വലിയ ഡ്യൂട്ടിയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളതും എന്ന് ഈ അമ്പിയായിന് അള്ളാഹു തആലയെ നൽകിയ സ്ഥാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഭൗതികമായ മറ്റ് ജോലികളും മറ്റു പ്രയാസങ്ങളും മറ്റു പ്രതിസന്ധികളൊന്നും ഈ വലിയ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം എന്ന് എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തിയും കൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇടയ്ക്കൊരു കാര്യം കൂടി അവസരം കിട്ടിയപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മാർക്കറ്റ് നമ്മുടെ രാജ്യത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ ജോലിയില്ലാത്ത ആളുകൾക്കൊക്കെ 450-ൽ കമ്പനികൾ ലീഗലായി ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഉസ്താദുമാരെ മുത്താലിമീങ്ങളെ പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർക്ക് ജോലി എന്ന് പറഞ്ഞ് കമ്മീഷൻ വർക്കിന് വേണ്ടി പണ്ഡിതന്മാരെ ചൂണ്ടയിട്ട് പിടിക്കുന്ന അതിഗുരുതരമായ ഒരവസ്ഥ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിലൊന്നും ആരും പെട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും അറിവനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ ഈ മഹത്തായ ജൽസ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അനുഗ്രഹം തന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫിഖി തങ്ങൾ മലേഷ്യ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സ്വാഗതമായി ആശംസിക്കുന്നു. ഈ വേദി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട VPMFC വില്യാപ്പള്ളി ഉസ്താദ് അവർകളാണ്. നമ്മുടെ ഈ ജൽസ ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ അവർകളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾക്കും അതുപോലെ ഈ യോഗം നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട VPMFC വില്യാപ്പള്ളി ഉസ്താദ് അവർകൾക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് സ്വാഗതമായി ആശംസിക്കുന്നു. നമ്മുടെ ഈ ജൽസയിൽ സന്ദേശ ഭാഷണം നടത്തുന്നത് അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല ഉസ്താദ് അവർകളാണ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ വേദിയിൽ ഉള്ള നമ്മുടെ ഉസ്താദുമാർ മുഴുവനും അള്ളാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവർ സനദ് ദാന പ്രഭാഷണം നടത്തുന്ന ഷെയ്ഖുന ഉസ്താദ് അവർകളാണ്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും ഈ വേദിയിലുള്ള എല്ലാ മുത്താലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അവൻ്റെ പൊരുത്തത്തിലായിട്ട് നൽകട്ടെ എന്ന് ആശംസ സ്വാഗതമായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الآن نستمع إلى بعض الآيات من القرآن الشريف يتلو عليكم بعض